ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും പുതിയൊരു അനാലിസിസ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ അനാലിസിസ് നമ്മൾ ഓൾറെഡി സപ്പോർട്ടും റെസിസ്റ്റൻസും വരച്ചിരുന്ന സ്റ്റോക്കുകളിൽ എങ്ങനെയാണ് പ്രൈസ് ആക്ഷൻ അനാലിസിസ് ഉപയോഗിച്ച് ട്രേഡിംഗ് ഡിസിഷൻസ് എടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി അനാലിസിസിനായി ഷെയർ ചെയ്തിരുന്ന സ്റ്റോക്കുകൾ ആദ്യത്തേത് ഭാരതി എയർടെലായിരുന്നു. ഭാരതി എയർടെൽ ഈ ഒരു സപ്പോർട്ട് ലെവലിലാണ് നിന്നിരുന്നത്. അതായത് ഈ ഒരു മെയിനായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഇവിടെ ബ്രേക്കൗട്ട് നടന്നു, അതിനുശേഷം ഈ ഒരു സപ്പോർട്ട് ലെവലിൽ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ ഈ ഒരു ലെവലിൻ്റെ താഴേക്ക് പോകുന്നത് വരെ നമുക്ക് അത് സ്വിംഗ് ട്രേഡിനായി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഓപ്ഷൻസിനായി കഴിഞ്ഞാലും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻട്രാഡേക്ക് ആയി കഴിഞ്ഞാലും ഈ ഒരു സ്റ്റോക്കിൽ ഈ ഒരു ലെവൽ 725 എന്ന് പറയുന്ന ഒരു ലെവൽ ബ്രേക്ക് ആവുന്നത് വരെയും അതിൽ നമുക്ക് ബുള്ളിഷ് സൈഡിലേക്കുള്ള ഒരു ട്രേഡ് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് എന്താണ് അവിടെ ഭാരതി എയർടെലിലെ സംഭവിച്ചതെന്ന് നോക്കാം. ഓക്കെ, ഭാരതി എയർടെലിൻ്റെ ഡേ ചാർട്ട് ഇത്. അപ്പോൾ ഇന്ന് നമ്മൾക്ക് ആ ഒരു ഏരിയയിൽ ഒരു ബുള്ളിഷ് കാൻഡിൽ തന്നെയാണ് അവിടെ കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇന്ന് ഓപ്പൺ ആയത് താഴെ ഗ്യാപ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ആയത്. അതിനുശേഷം അത് ഒരു 739 വന്നപ്പോൾ ഒരു ക്ലോസും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ഇനിയും നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു ആഴ്ചയും അതുപോലെ തന്നെ നാളെ ഇൻട്രാഡേക്കും നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ ഓപ്പർച്യൂണിറ്റി നോക്കാവുന്നതാണ്. അപ്പോൾ ഇൻട്രാഡേക്ക് നമ്മൾ എപ്പോഴും നോക്കുമ്പോൾ ചെറിയ ടൈം ഫ്രെയിമിൽ വന്ന് നല്ലൊരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റീടെസ്റ്റ് ലെവൽസൊക്കെ നോക്കി ട്രേഡ് എടുക്കുന്നതാണ് നല്ലത്. ഓക്കെ, ഇന്നത് ഓപ്പൺ ആയത് തന്നെ, അതായത് 15 മിനിറ്റിൻ്റെ ചാർട്ടാണ് ഭാരതി എയർടെൽ, ഓപ്പൺ ആയത് തന്നെ ഈ ഒരു ഡിമാൻഡ് സോണിലാണ്. അതിനുശേഷം തന്നെ നമുക്ക് ഒരു ബയേഴ്സിൻ്റെ ഒരു പുഷ് കിട്ടിയിട്ടുണ്ട് വീണ്ടും. ഓക്കെ, അപ്പോൾ ഇൻട്രാഡേക്കും ഈ ഒരു സെയിം ലെവലിൽ തന്നെയാണ് വരുന്നത്. അടുത്ത സ്റ്റോക്ക് നോക്കാം. ഇത് ഓൾറെഡി കാസ്ട്രോളിൻ്റെ നമുക്ക് മൂവ്മെൻറ്റ് കിട്ടിയ ചാർട്ടാണിത്. ഓക്കെ, കാസ്ട്രോൾ നമ്മളിതേപോലെ ഒരു റീടെസ്റ്റ് ലെവൽ, അതായത് ബ്രേക്കൗട്ട് കഴിഞ്ഞ് റീടെസ്റ്റിനായി ഫൈറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇനിയൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് വരാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളൊരു അനാലിസിസ് ആയിരുന്നു അത്. ഓക്കെ, ആ ഒരു അനാലിസിസ് പോലെ തന്നെ അത് ആ ഒരു ലെവലിൽ നിന്നൊരു നല്ലൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് നമുക്ക് അവിടെ നിന്ന് കിട്ടി. ഓക്കെ, അതൊരു റീടെസ്റ്റ് ലെവലിൽ നിന്ന് ആ ഒരു പുതിയൊരു ഹൈ തരുന്നതാണ്. അപ്പോൾ ഈ ഒരു റീടെസ്റ്റ് ലെവലിൽ എൻട്രി എടുത്തവർക്കൊക്കെ ഈ ഒരു പുതിയ ഒരു ഹൈ തരുന്ന സമയത്ത് നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റും. അതൊരു ഇൻട്രാഡേയുടെ കാര്യമാണ് പറഞ്ഞത്. അത് വലിയ ടൈം ഫ്രെയിം ഉപയോഗിച്ച് ഹോൾഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വലിയ ടൈം ഫ്രെയിമിൻ്റെ അനാലിസിസിൽ തന്നെ ഉൾപ്പെടുത്തണം. ഇത് 15 മിനിറ്റിൻ്റെ അനാലിസിസ് ആണ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റോക്ക് പിഡിലൈറ്റ് ആയിരുന്നു. അപ്പോൾ പിഡിലൈറ്റിൻ്റെ 15 മിനിറ്റ് ചാർട്ടാണിത്. അതായത് രണ്ട് ലെവൽസാണ് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഇനി ഇന്ന് ഓപ്പൺ ആവുന്ന ദിവസം ഈയൊരു ലെവലിൽ ഇവിടെ ഒരു സപ്പോർട്ടുമുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ലെവലിൽ ഇവിടെയും ഒരു സപ്പോർട്ടുണ്ട് നമുക്ക്. ഓക്കെ, അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തുവരെയും, അതായത് ഈ ഒരു ലെവൽ ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് എപ്പോഴാണോ താഴത്തേക്ക് വരുന്നത് ആ ഒരു ലെവൽ വരെ നമുക്ക് അവിടെ ബയേഴ്സിന് വേണ്ടിയുള്ള ട്രേഡ്സ് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പം ഇന്ന് എന്താണ് അവിടെ നടന്നതെന്ന് നോക്കാം. പിഡിലൈറ്റ്, ഓക്കെ, പിഡിലൈറ്റിൻ്റെ 15 മിനിറ്റ് ചാർട്ട്. ഓക്കെ, ഇതാണ് 15 മിനിറ്റ് ചാർട്ട്. അപ്പോൾ ഇന്നലെ ഈ ഒരു ലെവലിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തത് എന്താണ്, ഈ ഒരു ലെവലിൽ ഓപ്പൺ ആവുകയാണ്, അതേപോലെ തന്നെ ഈ ഒരു സപ്പോർട്ട് ലെവലിൽ ഒരു താഴെ റിജക്ഷനുള്ള ക്യാൻഡിൽസോ അതേപോലെ തന്നെ ബുള്ളിഷ് ക്യാൻഡിൽസോ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ബൈ ട്രേഡ് എടുക്കാവുന്നതാണ്. ഓക്കെ, പക്ഷേ നമ്മൾ മെയിനായി നോക്കേണ്ട കാര്യം, എപ്പോഴും നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ നമ്മൾ പറയാറുള്ളത് നമ്മളെപ്പോഴും ട്രെൻഡ് ഫോളോ ചെയ്യണം. ട്രെൻഡ് ഫോളോ ചെയ്യുന്നതിൻ്റെ ഭാഗമായുള്ളൊരു റൂളാണ് നമ്മൾ ഏത് ഡയറക്ഷനിലേക്കാണോ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ആ ഒരു ഡയറക്ഷനിലേക്ക് തന്നെയായിരിക്കണം നമ്മുടെ ഓവറോൾ മാർക്കറ്റും. എന്നാലാണ് നമുക്ക് കൂടുതൽ സേഫ് ആയിരിക്കുള്ളൂ നമ്മുടെ ട്രേഡ്. അല്ല, നമ്മൾ ഓപ്പോസിറ്റ് മാർക്കറ്റിലൊക്കെ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ കൂടുതലും ട്രേഡ് ഒഴിവാക്കാൻ തന്നെ ശ്രമിക്കുക. ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ചെറിയ ക്വാണ്ടിറ്റി റൂൾസ് ഉപയോഗിച്ച് റിസ്ക് മാനേജ് ചെയ്ത് ചെറിയ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൽ നിഫ്റ്റി ഓപ്പൺ ആയത് തന്നെ ഒരു 150-160 പോയിൻറ്റ് താഴെയാണ് ഓപ്പൺ ആയത്. അപ്പോൾ ഇന്ന് ഓവറോൾ ബിയറിഷ് ട്രെൻഡിൽ തന്നെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ തുടർന്ന് തന്നെ കാണുക. ലാസ്റ്റ് ഞാൻ നിഫ്റ്റിയുടെ ലെവൽസും നാളത്തേക്കുള്ള ലെവൽസും എന്തായാലും ഈ ഒരു വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിൽ ഓപ്പൺ നമ്മൾ വെയിറ്റ് ചെയ്തു. ഇന്ന് ഓപ്പൺ ആയത് ഈ ഒരു താഴെയാണ് നമുക്കിവിടെ ഓപ്പൺ ആയത്. ഓക്കെ, അപ്പോൾ ഈ ഒരു താഴെ ഓപ്പൺ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, എന്തെങ്കിലും ഡിസിഷൻ എടുക്കാൻ പറ്റുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി നോക്കുമ്പോൾ ബിയറിഷാണ്. ആ ഒരു റൂൾസ് നോക്കി നമുക്ക് വേണമെങ്കിൽ ആ ഒരു ട്രേഡിൽ നിന്ന് മാറി നിൽക്കാം. ഓക്കെ, അല്ല, ഡിമാൻഡ് സോണാണ് ആ ഒരു ചെറിയ റിസ്ക്. അതായത് ഈ ഒരു ലെവലിൽ നമ്മൾ ട്രേഡ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വളരെയധികം ചെറുതാണ്. അതായത് ഈ ഒരു ലെവലിൻ്റെ പുറത്തേക്ക് വരികയാണെങ്കിൽ നമ്മൾ അപ്പോൾ ആ ട്രേഡ് എക്സിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് ഇവിടെ താഴെ 2-3 റിജക്ഷൻസ് ഉള്ള ക്യാൻഡിലൊക്കെ വന്നു. അതിനുശേഷം വീണ്ടും ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നു.
ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ എന്താണ് ഈ ഒരു ഡിമാൻഡ് സോണിൽ ഈ ഒരു ഡിമാൻഡ് അവിടെ കിട്ടാനായിട്ട് മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, നിഫ്റ്റി ഓപ്പോസിറ്റ് ആയതുകൊണ്ടായിരിക്കാം അത് വലിയൊരു മൂവ്മെൻറ്റ് തരാഞ്ഞതും എന്ന് കണ്ട. അതായത് അതിനുശേഷം അത് വീണ്ടും ഈ ഒരു സോണിൽ വന്ന് ഓർഡർ എടുത്ത് പുതിയൊരു ഹൈ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, നിഫ്റ്റി ഇവിടെ നെഗറ്റീവ് ആയിട്ടും ഈ ഒരു ലെവൽസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവൽ ബ്രേക്ക് ആവുന്നത് വരെ അവിടെ ബുൾസ് തന്നെയാണ് ആക്റ്റീവ് ആയിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു ലെവലിലൊന്നും നമ്മൾ ഷോർട്ടിനുള്ള ഓപ്പർച്യൂണിറ്റി ഒന്നും ചെയ്യാതിരിക്കുക ഇൻട്രാഡേയിൽ, അതായിരിക്കും കൂടുതൽ സേഫ്. ഈ സെയിം ലെവൽ തന്നെ നമുക്ക് ഇനിയും ഉള്ള ദിവസങ്ങളിൽ ഫോളോ അപ്പ് ചെയ്യാം. ഓക്കെ, ഇത് തന്നെയാണ് അതിൻ്റെ മെയിൻ ഡിമാൻഡ് സോൺ. അടുത്തത് നമുക്ക് എക്സൈഡ് ഇൻഡസ്ട്രീസ് ആണ്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ അനാലിസിസിൻ്റെ റീസൺ ഈ ഒരു റെസിസ്റ്റൻസ് ആണ്. ഈ ഒരു റെസിസ്റ്റൻസ് മൾട്ടിപ്പിൾ കൂടുതൽ സമയം, അതായത് ഇവിടെ ഒരു റെസിസ്റ്റൻസ് എടുത്തിരുന്നു, വീണ്ടും ഇവിടെ ഒരു റെസിസ്റ്റൻസ് എടുത്തിരുന്നു, ഇവിടെയും റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്, അങ്ങനെ പലതവണ മൾട്ടിപ്പിൾ റെസിസ്റ്റൻസ് ഇവിടെ ഈ ഒരു സെയിം ലെവലിൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ലെവലിലൊക്കെ എത്തുമ്പോൾ അതിനുള്ള വോളിയം എക്സ്പാൻഷനും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു അനാലിസിസ് ഉപയോഗിച്ച് ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ എപ്പോഴാണോ ബ്രേക്ക് ചെയ്യുന്നത് ആ ഒരു സമയത്ത് വൈഡ് റേഞ്ച് ക്യാൻഡിൽസ് പ്ലസ് വോളിയം കൂടി താഴെ ഉണ്ടെങ്കിൽ, ഓക്കെ, വൈഡ് റേഞ്ച് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ നല്ല ബുള്ളിഷ് ക്യാൻഡിൽസ്, ഹൈ ആൻഡ് ലോ തമ്മിൽ നല്ല വലിയൊരു ബുള്ളിഷ് ക്യാൻഡിലൊക്കെ വന്ന് കഴിഞ്ഞാൽ അവിടെ ബുൾസ് ആക്റ്റീവായി തുടങ്ങി നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു ലെവലിലാണ് നമ്മൾ എക്സൈഡ് വെയിറ്റ് ചെയ്തത്. ഇന്നെന്താണ് നടന്നതെന്ന് നോക്കാം. ഓക്കെ, എക്സൈഡ് എന്ന് നിഫ്റ്റിയെ പോലെ തന്നെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു, ആ ഒരു ലെവലിലേക്ക് അത് എത്തിയിട്ടില്ല. അപ്പോൾ ഇതിൽ നമുക്ക് എൻട്രിയും ഓപ്പർച്യൂണിറ്റിയും വന്നിട്ടില്ല. അടുത്തത് ജിന്താൽ സ്റ്റീൽ. അപ്പോൾ ജിന്താൽ സ്റ്റീൽ ഈ ഒരു അനാലിസിസ് എന്താണ്, ഈ ഒരു ബ്ലാക്ക് ലൈൻ ആണ് മെയിൻ ആയിട്ടുള്ള റെസിസ്റ്റൻസ്. സ്റ്റോക്ക് ഓൾറെഡി ഒരു അപ് ട്രെൻഡ് കഴിഞ്ഞ് അതൊരു സൈഡ് വേസ് അഥവാ സൈഡ് വേസ് ആണെങ്കിലും അതൊരു ലോവർ ഹൈ തന്ന് പതിയെ ഒരു ഡൗൺ ട്രെൻഡിലാണ്. ഷോർട്ട് ടൈം ആയിട്ട് 15 മിനിറ്റ് ചാർട്ടിൽ ഒരു ഡൗൺ ട്രെൻഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അനാലിസിസ് എന്താണ് മനസ്സിലാക്കുന്നത്, മെയിൻ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഈ ഒരു ബ്ലാക്ക് ലൈൻ ആണ്. അതേപോലെ തന്നെ ഇതിപ്പോൾ ഈ ഒരു സപ്പോർട്ട് 1, 2, 3, 4, 5 അഞ്ചാമത്തെ തവണയാണ് അത് ബ്രേക്ക് ഡൗൺ ആയത്. അതുവരെയും ഇതൊരു സപ്പോർട്ട് ആക്ട് ചെയ്തൊരു ഏരിയ ആയിരുന്നു. അത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ വൈഡ് റേഞ്ച് ക്യാൻഡിൽസ് പ്ലസ് വോളിയം എക്സ്പാൻഷൻ നമുക്കിവിടെ കാണാൻ പറ്റി. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, ഈ ഒരു ലെവലിൽ ഇതൊരു സപ്പോർട്ടായിരുന്നു ഈ ഒരു ബ്രേക്ക് ഔട്ട് കഴിയുന്നത് വരെ. അതിനുശേഷം ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിൽ ഒരു ഇൻഡിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു ഷോർട്ട് ചെയ്യാം. എന്താണ് ബ്രേക്ക് ഔട്ട് കഴിഞ്ഞാൽ പിന്നുള്ളത് റീടെസ്റ്റ് ആണ്. ഓക്കെ, ആ ഒരു റീടെസ്റ്റിൽ നമുക്ക് മുകളിലേക്കുള്ള റിജക്ഷൻസ് ഉള്ള ക്യാൻഡിൽസോ അല്ലെങ്കിൽ ബിയേഴ്സിനെ അനുകൂലിക്കുന്ന ക്യാൻഡിൽസോ കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് ചെയ്യാം. അത് നിഫ്റ്റി നമുക്ക് അനുകൂലമാണെങ്കിൽ നമുക്ക് എന്തായാലും അവിടെ ഷോർട്ട് ചെയ്യാം, വീഴാനുള്ള ചാൻസ് ആണ് അവിടെ കൂടുതൽ. പിന്നെ എപ്പോഴാണ് ബയേഴ്സ് അല്ലെങ്കിൽ ബുൾസ് ആക്റ്റീവ് ആവുക, ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോൾ നല്ല ക്യാൻഡിൽസും അതുപോലെ വോളിയമും ഉണ്ടെങ്കിൽ ഇവിടെ ബുൾസ് ആക്റ്റീവ് ആയി നമുക്ക് പറയാം. എന്നാലും ഇതൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. ബുൾസിനെ നമ്മൾ 100% അല്ലെങ്കിൽ കൂടുതൽ വിശ്വസിക്കണമെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ കൂടി ബ്രേക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു വാച്ച് ലിസ്റ്റ് എന്തായാലും നിഫ്റ്റി നെഗറ്റീവ് ആണെങ്കിൽ ബിയേഴ്സിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇന്ന് ഓൾറെഡി ഓപ്പൺ ആയത് നെഗറ്റീവായിട്ട് തന്നെയാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചത് നോക്കാം. ഓക്കെ, ജിന്താൽ സ്റ്റീൽ നമുക്ക് അവിടെ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി അവിടെ തന്നിട്ടില്ല. പക്ഷേ അവിടെ ഒരു റീടെസ്റ്റ് നടന്നു, അതവിടെ അതായത് ബ്രേക്ക് ഡൗൺ കഴിഞ്ഞു, വീണ്ടും ആ ഒരു ലെവലിൽ പോയിട്ട് അത് റീടെസ്റ്റ് എടുത്തു, പുതിയൊരു ലോ ഇത് വന്നു. ഓക്കെ, അവിടെ പ്രൈസ് ആക്ഷൻ്റെ അനാലിസിസ് അവിടെ വർക്കൗട്ടായി, പക്ഷേ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിയിട്ടില്ല. എന്ന് ഓൾറെഡി ഗ്യാപ് ഡൗൺ ആയിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. ഇനി ഏഷ്യർ മോട്ടോഴ്സ് ഇതേപോലെ തന്നെ ഒരു മൾട്ടിപ്പിൾ ടച്ച് ഉണ്ടായിരുന്ന ഒരു റീടെസ്റ്റ് അല്ലെ ഒരു റെസിസ്റ്റൻസ് ലെവൽ അതിവിടെ വൈഡ് റേഞ്ച് ക്യാൻഡിലായിട്ട് ബ്രേക്ക് ആവുന്നു. അതിനുശേഷം ആ ഒരു ലെവൽ റീടെസ്റ്റിനായിട്ട് ഈ ഒരു സോണിൽ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സോൺ ഡിമാൻഡ് സോൺ ആണ്. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ആവുന്നത് വരെ അവിടെ ബുൾസ് ആണ് ആക്റ്റീവായിട്ട് ഉണ്ടാവുക. ആ സമയത്ത് നമ്മൾ ബുൾസിന് അതായത് ബുള്ളിഷ് ആയിട്ടുള്ള ട്രേഡിംഗ് ഡിസിഷൻസ് മാത്രം എടുക്കാൻ ശ്രമിക്കുക. ഈ ഒരു ലെവൽ ബ്രേക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ബുൾസ് സൈഡിലേക്കുള്ള ഒരു ട്രേഡ് നമ്മൾ ഒഴിവാക്കുകയും ചെയ്യണം. നമുക്ക് ഇന്നത്തെ ചാർട്ട് നോക്കാം. ഏഷ്യർ മോട്ടോഴ്സ് നമ്മുടെ സോൺ
ഓക്കെ, രാവിലെ തന്നെ നമ്മുടെ സോണിൽ ഇന്ന് 50 മിനിറ്റിൻ്റെ ചാർട്ടാണിത്. അപ്പോൾ ഈ ഒരു സോണിൽ വന്നു, അതിനുശേഷം അതായത് 2551 വന്നു, അത് നേരെ ആ ഫസ്റ്റ് 5 മിനിറ്റിൽ തന്നെ 2632. ഓക്കെ, ഓൾമോസ്റ്റ് ഒരു 80 പോയിൻ്റ് എടുത്തത് രാവിലെ തന്നെ മൂവ് ചെയ്തിരുന്നു ഫസ്റ്റ് ക്യാൻഡിലിൽ തന്നെ. അതായത് ഈ ഒരു സോണിൽ വന്നു, അതായത് റീടെസ്റ്റ് സോണാണ്. അതിനുശേഷം അത് നല്ലൊരു മൂവ്മെൻറ്റ് തന്നു. പക്ഷേ മാർക്കറ്റ് ഓൾറെഡി ബിയറിഷ് സൈഡാണ്. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം, നമ്മുടെ റിസ്ക് കൂടുതലാണ്, നമ്മൾ ഓപ്പോസിറ്റ് ട്രെൻഡാണ്, ട്രെൻഡ് റൂൾസിനെതിരാണ് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഈ ഒരു ലെവൽ, നമുക്കിവിടെ ഒരു ട്രേഡിംഗ് ഡിസിഷൻ, ട്രേഡ് എടുത്തവർക്കും അതൊരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് എക്സിറ്റ് ആയിട്ടില്ല. ഇൻട്രാഡേയിലാണെങ്കിൽ ചെറിയൊരു ലോസ് ആയിരിക്കും അത്, എന്നാലും ഈ ഒരു കോസ്റ്റ് കോസ്റ്റ് ലെവലിൽ തന്നെ കണ്ട, അതായത് ഇപ്പോഴും ആ ഒരു സോണിൽ തന്നെയാണ് അത്. ഇനിയും നാളെ ഇനിയും മാർക്കറ്റ് പോസിറ്റീവ് ആണെങ്കിൽ എന്തായാലും ഇത് നമുക്കൊരു ഇൻട്രാഡേ ബൈ സൈഡിലേക്ക് വേണമെങ്കിൽ ട്രേഡിംഗ് ഡിസിഷൻ എടുക്കാനായിട്ട് എടുക്കാം. നമ്മൾ ഓട്ടോ സെക്ടറും ഓൾറെഡി ഇന്നലത്തെ അനാലിസിസിൽ, അല്ലെങ്കിൽ ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓട്ടോ സെക്ടറും അത്യാവശ്യം നല്ലൊരു ഡിമാൻഡ് സോണിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും നാളത്തെ വാച്ച് ലിസ്റ്റിൽ നമുക്ക് ആഡ് ചെയ്യാം, ഏഷ്യർ മോട്ടോഴ്സ്. പിന്നത്തെ ഇത് UPL ആയിരുന്നു. UPL കണ്ടോ, ഒരു പ്രൈസ് കോൺട്രാക്ഷൻ ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, അതിനുശേഷം അതിങ്ങനെ ചെറിയ ചെറിയ സോണിലേക്ക് ആ ഒരു ട്രേഡ് വന്നു വന്നു, അസെൻഡിങ് ട്രയാങ്കിളാണിത്. ഓക്കെ, ഇനിയിപ്പോൾ ഇതിലെന്താണ്, എങ്ങനെയാണ് നമ്മൾ ട്രേഡിംഗ് ഡിസിഷൻ ഇവിടെ എടുക്കുക വരുന്ന മാർക്കറ്റിൽ? അതായത് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നല്ലൊരു വൈഡ് റേഞ്ച് ബോഡി ക്യാൻഡിൽസ് ആയിട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഈ ഒരു സോണിൽ ട്രേഡ് എടുക്കാം. എപ്പോൾ വരെയും, അതായത് ഈയൊരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്നത് വരെയും, ഇതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു സപ്പോർട്ട്. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ പിന്നെ ആ ഒരു സ്റ്റോക്കിൽ ബിയേഴ്സ് ആണ് ആക്റ്റീവ് ആവുക ഷോർട്ട് ടൈം ആയിട്ട്. പക്ഷേ ഈ ഒരു ലെവലാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കൂടുതൽ ബൈ ഓപ്പർച്യൂണിറ്റീസും കൂടി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് UPL ചാർട്ട് നോക്കാം. UPL നിന്ന് ഒരു ബൈ സൈഡിലേക്കല്ല, ഓൾറെഡി മാർക്കറ്റ് ബിയേഴ്സ് ആയത് കൊണ്ട് തന്നെയും ഈ ഒരു ലെവൽ അവിടെ ബ്രേക്ക് ഡൗൺ ആണ് കിട്ടിയിരിക്കുന്നത്. അതും ഗ്യാപ് ഡൗൺ ആയിട്ടാണ് നമ്മുടെ ലെവലിൽ നിന്ന് പോയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഇന്ന് എന്തായാലും നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഈ ഒരു ലെവൽ ഇപ്പോഴും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഓക്കെ, പിന്നെയുണ്ടായിരുന്നത് ജൂബിലി ഫുഡ് ആയിരുന്നു. അപ്പോൾ ജൂബിലിയൻ ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു നമ്മൾ ഇപ്പോൾ മുമ്പ് കാണിച്ച എക്സാമ്പിളും ഏകദേശം ഇതേപോലെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുന്നു, റീടെസ്റ്റിനെ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ലെവലിൽ നമുക്ക് ട്രേഡ് നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ വരുന്ന ഡേ നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. അതും ഈ ഒരു ലെവൽ ബ്രേക്ക് ആവണമെങ്കിൽ നമ്മുടെ ട്രേഡ് എക്സിറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു അനാലിസിസ് അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് ആക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ഡിമാൻഡ് സോൺ കണ്ടുപിടിച്ച് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് കൊണ്ടുള്ള മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിസ്ക് എപ്പോഴും വളരെ ചെറുതായിരിക്കും. ഓക്കെ, നമ്മുടെ റിവാർഡ്, അതായത് ഇവിടെ നമുക്ക് ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ 577 ആണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ 570 ലെവൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് 600 ലെവൽ വരെ നമുക്ക് ടാർഗറ്റ് എടുക്കാം. ഓക്കെ, ഒരു 7 രൂപ 8 രൂപ റിസ്കിൽ നമുക്ക് 30 പോയിൻ്റ് അടുത്ത് നമുക്ക് ടാർഗറ്റ് എടുക്കാം. അപ്പോൾ അത്രയും റിസ്ക് റിവാർഡാണ് നമുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തുള്ള ഒരു 3-4 ട്രേഡ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരു ട്രേഡ് ലോസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓവറോൾ എങ്ങനെ വന്നാലും പ്രോഫിറ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ കൂടുതലും നമ്മൾ സെയിം മെത്തേഡ് തന്നെ മാക്സിമം യൂസ് ചെയ്യാൻ നോക്കണമായിരിക്കും ബെറ്റർ ട്രേഡിംഗ് ഡിസിഷൻ എടുക്കുമ്പോൾ. ജൂബിലിയൻ ഫുഡ് നോക്കാം, നമുക്ക് ഇന്ന് എന്താണ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി തന്നിരിക്കുന്നത്. ഓക്കെ, ഇന്ന് ഈ ഒരു ലെവൽ ഇന്നും ഇതും ഗ്യാപ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ആയത്. അതിനുശേഷം നമ്മളിവിടെ ബൈ സൈഡിനാണ് വെയിറ്റ് ചെയ്തത്. പക്ഷേ ഓവറോൾ നമുക്ക് മാർക്കറ്റ് എഗെയിൻസ്റ്റ് ചെയ്ത് തരണം, നമുക്കതൊരു ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല. പിന്നെ നമ്മളെന്താണ് പറഞ്ഞത്, ഈ ഒരു ലെവൽ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ബിയേഴ്സിൻ്റെ ടൈമാണ്. അതുപോലെ തന്നെ അത് നല്ല രീതിയിൽ താഴേക്കാണ് അത് പോയത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവൽ അവിടെ ഇൻവാലിഡ് ആയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു അനാലിസിസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. പിന്നെ എന്താണ് നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ പറഞ്ഞു കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക, അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും സ്റ്റോക്സിൻ്റെ ടെക്നിക്കൽ വ്യൂ, അതായത് ചാർട്ട് അനാലിസിസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്കതിൻ്റെ അനാലിസിസൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നാളത്തെ വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.